ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രിയ ആശാലതയോടും സുധാകരനോടും പറയുന്നു, എന്റെ ചേച്ചിയുടെ ജീവിതം എനിക്ക് വലുത് തന്നെയാ, അത് തകർക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഇത് കേട്ട് സുധാകരൻ പറയുന്നു, പ്രിയമോളെ, നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. അമരാവതിയിലെ പത്മാവതി അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആ അമ്മ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അതിനപ്പുറം ഡി കെ ഒന്നും ചെയ്യില്ല. ജ്യോതിമോളെ ഉപേക്ഷിക്കാൻ പത്മാവതി അമ്മ ഒരിക്കലും സമ്മതിക്കില്ല, എനിക്കത് ഉറപ്പാ. പ്രിയ ചോദിക്കുന്നു, അതുകൊണ്ട്? സുധാകരൻ പറയുന്നു, മോൾ ഈ കല്യാണത്തിന് സമ്മതിക്കണം. ദേ, എല്ലാവരുടെയും അഭിമാനത്തിന്റെ പ്രശ്നമാണത്. ഇത് കേട്ട് പ്രിയ പറയുന്നു, ഇല്ലച്ചാ, ഇക്കാര്യത്തിൽ ഇനി ആരും എന്നെ നിർബന്ധിക്കണ്ട. അമ്മയുടെ വാക്കേട്ടൻ ധിക്കരിക്കില്ല, പക്ഷെ അതുപോലെ തന്നെ ഏട്ടൻ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞാ പിന്നെ അമരാവതിയിലെ അമ്മയും അത് എതിർക്കില്ല. അതറിയുമോ അച്ഛന്? ആദ്യം ചേച്ചിയുടെ ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാകട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് കല്യാണം. അതല്ല, ഇനി എന്നെ നിർബന്ധിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. അങ്ങനെ പ്രിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. സുധാകരനും ആശാലതയും വിഷമത്തോടുകൂടി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഹരികുമാര മേനോനും സുഷമയും ജ്യോതിയെ കാണാനായി ഡി കെ റെസ്റ്റോറന്റിലേക്ക് വരുന്നു. ജ്യോതി സന്തോഷത്തോടുകൂടി അവരെ കണ്ട് എഴുന്നേറ്റ് അവരോട് പറയുന്നു, അല്ല, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നത്? ഇരിക്കങ്കിൾ, മേനോൻ പറയുന്നു, ഡി കെ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ജ്യോതി പറയുന്നു, ഇല്ല, അദ്ദേഹം ഓഫീസിൽ വന്ന് അങ്ങനെ തുടങ്ങിയിട്ടില്ല. സുഷമ പറയുന്നു, ഇനിയിപ്പൊ കാര്യങ്ങള് ജ്യോതിയോട് പറഞ്ഞാ മതി ഹരിയേട്ടാ, അല്ലെങ്കിൽ തന്നെ സ്വന്തം അനിയത്തിയുടെ കാര്യം ജ്യോതി കൂടി അറിയുന്നതിൽ എന്താ തെറ്റ്? ഇത് കേട്ട് ജ്യോതി പറയുന്നു, എന്തായാലും എന്നോട് ധൈര്യമായിട്ട് പറയാം. മേനോൻ പറയുന്നു, ഞങ്ങളിപ്പൊ സരോവരത്തിൽ പോയിട്ടാ വരുന്നത്. പ്രിയയെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. സുഷമ പറയുന്നു, ആ കുട്ടി സമ്മതിക്കുന്നില്ല ജ്യോതി, ഞങ്ങൾ ആകുന്നത് പറഞ്ഞു നോക്കി. മേനോൻ പറയുന്നു, കുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചു കഴിഞ്ഞു, ഇനി അത് നടക്കില്ല എന്ന് വെച്ചാൽ ആകെ നാണക്കേടാ. സുഷമ പറയുന്നു, ഞങ്ങളുടെ കാര്യം പോട്ടെന്ന് വെക്കാം, കല്യാണം മുടങ്ങിയ ചെക്കൻ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങും, അതവന് സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അവൻ ആകെ സങ്കടത്തിലാ. പ്രിയ ഈ കാര്യം അവനോട് പറഞ്ഞതു മുതൽ അവൻ വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങുന്നില്ല. മേനോൻ പറയുന്നു, പ്രിയയെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു, അത് ഞങ്ങളോടവൻ തുറന്നു പറയുകയും ചെയ്തു. ഡി കെ പറഞ്ഞ ഒരു വാക്കിന്റെ ഉറപ്പിലാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മോളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മോൾ ഒരു വഴി ഉണ്ടാക്കിയേ പറ്റൂ. ജ്യോതി പറയുന്നു, ഇതറിഞ്ഞപ്പോൾ മുതല് ഞാനും ടെൻഷനില്ല. ഡി കെയോട് ഞാൻ അതേപറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ കല്യാണം നടക്കും. എന്റെ അനിയത്തിക്ക് വേണ്ടിയാ ഇത്രയും കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ, എന്തു വന്നാലും നമ്മൾ ഈ കല്യാണം നടത്തും. പ്രിയയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു അങ്കിൾ, അവൾ എന്റെ അനിയത്തിയല്ലേ, അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവള് രാജീവിന്റെ ഭാര്യയായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവ. സുഷമ പറയുന്നു, ഇപ്പോഴാ മോളെ ഒരു സമാധാനമായത്. മേനോൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ മോളെ? അപ്പോൾ ജ്യോതി പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം, ഡി കെ പറഞ്ഞ വാക്ക് തെറ്റില്ല. മേനോൻ പറയുന്നു, എന്നാ പിന്നെ വീട്ടിൽ പോയി ഡി കെ കൂടി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയാലോ? ജ്യോതി പറയുന്നു, തൽക്കാലം അത് വേണ്ട അങ്കിൾ, ഞാൻ ഡി കെയോട് പറഞ്ഞോളാം, നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കോ, രാജീവും പ്രിയയും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും, രാജീവിനോട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറയണം. ഇപ്പൊ രണ്ടാൾക്കും സന്തോഷമായില്ലേ? സുഷമ പറയുന്നു, സന്തോഷമായി. മേനോൻ പറയുന്നു, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. അങ്ങനെ സന്തോഷത്തോടുകൂടി മേനോനും സുഷമയും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ഇരിക്കുന്ന ബാലുവിനെയും ഗോകുലിനെയും ആണ്. ബാലു പറയുന്നു, എടാ നീ ഒന്ന് സമാധാനിക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഗോകുൽ ചോദിക്കുന്നു, എന്ത് പരിഹാരം? ഡി കെ പറഞ്ഞത് കേട്ടില്ലേ, അവളെ അനുസരിച്ച് നമ്മൾ നിൽക്കണമെന്ന്, നിനക്ക് പറ്റുമോ? ഇതിനേക്കാൾ ഭേദം ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ. ഇത് കേട്ടുകൊണ്ട് വരുന്ന മായ ചോദിക്കുന്നു, എവിടെ പോകാൻ? ഈ വീട് വിട്ട് എങ്ങോട്ട് പോയാലും നമ്മളെല്ലാം വെറും വട്ടപൂജ്യമാണെന്ന് ഡി കെക്ക് അറിയാം. അപ്പൊ പിന്നെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരച്ചാലും ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചാലും നമ്മൾ അത് സഹിച്ചേ പറ്റൂ. ബാലു പറയുന്നു, ഇത്രയും കാലം റെസ്റ്റോറന്റിലെ മുതലാളിമാരായിട്ട് നടന്നവരാ ഞങ്ങള്. ഇത് കേട്ട് താര പറയുന്നു, ഇപ്പോഴും മുതലാളിമാരൊക്കെ തന്നെ, പക്ഷേ ആ മുതലാളിമാർക്കൊന്ന് മിണ്ടണമെങ്കിൽ അവളുടെ അനുവാദം വേണം. ഡി കെ റെസ്റ്റോറന്റിലേക്ക് പോകാൻ ഇനിയും സമയമെടുക്കും, ആ സമയം കൊണ്ട് റെസ്റ്റോറന്റ് അവളുടെ കയ്യിലാകും. ബാലു പറയുന്നു, അതിനു മുമ്പ് അവളെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചേ പറ്റൂ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മായ പറയുന്നു, അവൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് ബാലുവിന്റെ സ്വന്തം ഭാര്യ തന്നെയാ. ഈ വീട്ടില് ജ്യോതിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അവളാ. ഡി കെയുടെ മുന്നിൽ വെച്ച് അവള് പറഞ്ഞതൊക്കെ ബാലുവും കേട്ടതല്ലേ, ആദ്യം അത് അവസാനിപ്പിക്കാൻ നോക്ക്, എന്നിട്ട് മതി അവളെ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്ത് ചാടിക്കുന്നത്. താര പറയുന്നു, സ്വന്തം ഭാര്യ പോലും ബാലു പറഞ്ഞാൽ കേൾക്കാതെയായി, കഷ്ടം. ഗോകുൽ പറയുന്നു, ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം ഇവൻ അവൾക്ക് കൊടുത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പെണ്ണുങ്ങളെ എടുത്ത് തലയിൽ കയറ്റി വെച്ചാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. മായ പറയുന്നു, പാവം ബാലുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, ഭാര്യ അഹങ്കാരിയായി പോയതിന്
ബാലു എന്തു വിളിച്ചു? അവളെ ഈ സ്ഥിതിയിലാക്കിയതിനു പിന്നില് ജ്യോതി ഒറ്റയൊരുത്തിയ. നാളെ ബാലുവിനെ ഡിവോഴ്സ് ചെയ്യാൻ ജ്യോതി പറഞ്ഞാൽ ചിത്ര അതും ചെയ്യും. താര പറയുന്നു, അല്ലെങ്കിലും അനുസരണ ഇല്ലാത്ത ഭാര്യമാരുടെ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് വലിയ കഷ്ടം തന്നെയാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ബാലു പറയുന്നു, മതി നിർത്ത്, അവളെ അനുസരിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. താര പറയുന്നു, നോക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഞങ്ങളാണെന്ന് പറയരുത്. മായ പറയുന്നു, ബാലു ആണിന്റെ അടിമയാക്കണ്ട, പക്ഷേ അനുസരണ ഉള്ളവളാകണം ഭാര്യ. ചിത്രയെ അനുസരിപ്പിക്കാൻ ഇപ്പം നിനക്ക് കഴിയാതെ വന്നാൽ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അവള് നിന്നെ അനുസരിക്കില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ബാലു അകത്തേക്ക് പോവുകയാണ്. താര പറയുന്നു, ഇന്ന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടുകൂടി റൂമിലിരിക്കുന്ന പ്രിയയാണ്. അവിടേക്ക് ജ്യോതി വരികയാണ്. തുടർന്ന് ജ്യോതി പ്രിയയോട് പറയുന്നു, പ്രിയമോളെ നീ എന്ത് അബദ്ധമായി കാണിച്ചത്? ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടക്കണമെങ്കിൽ അതിന് എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ മോക്ക്? ആരുടെ കാര്യത്തിലും ഇങ്ങനെയൊരു മുൻകൈ എടുക്കുന്ന ആളല്ല ഡി കെ. പക്ഷേ നിന്റെ കാര്യത്തിൽ ഡി കെ ഇങ്ങനെയൊരു മുൻകൈ എടുത്തത് നിന്നെ ഡി കെ സ്വന്തം അനിയത്തിയായിട്ട് കാണുന്നത് കൊണ്ടാ. കല്യാണവും തീരുമാനിച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് ഈ അവസാന നിമിഷത്തില് നീ ഇങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ പയ്യന്റെ വീട്ടുകാരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. പോട്ടെ, ആ പയ്യന്റെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവർക്കൊക്കെ എത്ര വിഷമമായിട്ടുണ്ടാകും. പ്രിയ ചോദിക്കുന്നു, അപ്പോ ചേച്ചിക്ക് വിഷമമില്ലേ? ഇത് കേട്ടൊന്ന് പതറി ജ്യോതി ചോദിക്കുകയാണ്, എനിക്കോ, എനിക്ക് എന്ത് വിഷമം? പ്രിയ പറയുന്നു, എന്റെ മുന്നിൽ അഭിനയിക്കല്ലേ ചേച്ചി. എന്റെ കല്യാണം കഴിഞ്ഞാൽ ചേച്ചിയുടെ കാര്യത്തിൽ താലി കാണുമെന്ന് ചേച്ചിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ചേച്ചിയുടെ ജീവിതം ഇല്ലാതെയാക്കിയിട്ട് ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അതിനെന്നെ കിട്ടില്ല. സ്വന്തം ഭാര്യയെ ജീവിതത്തിൽ നിറക്കി വിടാൻ വേണ്ടി അനിയത്തിക്ക് ഇങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുക്കാൻ ഡി കെക്ക് എങ്ങനെ തോന്നി? ഇതാണോ ചേച്ചി നേരത്തെ പറഞ്ഞ പവിത്രമായ കല്യാണ ബന്ധം? അങ്ങനെ ചേച്ചിയെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ജ്യോതി ചോദിക്കുന്നു, നീ എന്റെ കാര്യം നോക്കുന്നത് എന്തിനാ? നമ്മുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണണം. ആ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? പ്രിയ ചോദിക്കുന്നു, ആ അച്ഛന്റെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയുമോ ചേച്ചിക്ക്? ചേച്ചിയുടെ ജീവിതം, ഭർത്താവ് ഉപേക്ഷിച്ച് ചേച്ചി വീട്ടിലേക്ക് വരുന്നത് അച്ഛന് സന്തോഷമാകുമെന്നാണോ ചേച്ചി കരുതുന്നത്? ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ചിലപ്പോ ആ ചെക്കന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. ആ സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച് ചേച്ചി അനാഥയായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛൻ കണ്ടാൽ അച്ഛന്റെ ചങ്കു പൊട്ടി പോകൂല്ലേ? ആ സങ്കടം ഒരു ശാപമായിട്ട് എന്റെ തലയിൽ വന്ന് വീഴും. അത് വേണ്ട, എന്റെ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചേച്ചിയുടെ കഴുത്തില് എന്നും ഈ താലി ഉണ്ടായാ മതി. ജ്യോതി പറയുന്നു, അതിനെ കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഡി കെയുടെ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെന്നു കയറിയിട്ട് ഈ ഒരു വർഷം ഞാൻ അവിടെ പിടിച്ചു നിന്നില്ലേ? അച്ഛനോട് ഡി കെ അങ്ങനെ പറഞ്ഞത് സത്യമാ, പക്ഷെ നാളെ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. പ്രിയ പറയുന്നു, ഡി കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റിക്കാത്ത ആളാണെന്ന് ചേച്ചി തന്നെയല്ലേ പറഞ്ഞത്? ചേച്ചി മാത്രമല്ല നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഡി കെ ഇങ്ങനെയൊരു വെറും വാക്ക് പറയുമോ? എനിക്ക് ഒരു വിഷമവും ഇല്ല ചേച്ചി, ജീവിതകാലം മുഴുവൻ ചേച്ചി അമരാവതിയിൽ ഉണ്ടാകണം ഡി കെയുടെ ഭാര്യയായിട്ട്. അതിന് ഈ ജന്മം മുഴുവൻ അവിവാഹിതയായിട്ട് കഴിയണമെങ്കിലും ഞാൻ തയ്യാറാ. ജ്യോതി ചോദിക്കുന്നു, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? പ്രിയ പറയുന്നു, ഡി കെക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഓരോ തീരുമാനങ്ങൾ. എന്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല, എനിക്ക് ഈ കല്യാണം വേണ്ട. ജ്യോതി പറയുന്നു, ഈ കല്യാണം തീരുമാനിച്ചത് ഡി കെയാ, അത് മുടങ്ങിയാൽ ഡി കെക്ക് ഉണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? പ്രിയ പറയുന്നു, ഇല്ല, എനിക്ക് അത് ഓർക്കേണ്ട ഒരാവശ്യവുമില്ല, എനിക്ക് എന്റെ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് മാത്രം ഓർത്താ മതി. അല്ലാതെ ഡി കെക്ക് സങ്കടമുണ്ടോ? ഡി കെക്ക് നാണക്കേടുണ്ടോ? ഡി കെ കൊടുത്ത വാക്കിന്റെ തൂക്കം എത്ര? ഇതൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഇത് പറയാനാണോ ചേച്ചി അവിടുന്ന് ഇവിടെ വരെ വന്നത്? ജ്യോതി പറയുന്നു, പിന്നല്ലാതെ നിന്റെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടാൽ എനിക്ക് അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? നിനക്ക് വേണ്ടി ഞാൻ എത്രയാ കഷ്ടപ്പെട്ടത്? പ്രിയമോളെ, രാജീവ് നല്ല പയ്യനാ, ആ വീട്ടുകാരും നല്ലവരാ, എന്റെ മോളെ അവര് പൊന്നുപോലെ നോക്കിക്കോളും. നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. പിന്നെ എന്റെ കാര്യം, ഞാനിപ്പം അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെയല്ലേ? ഇത് കേട്ട് പ്രിയ ചോദിക്കുന്നു, ചേച്ചി എന്താ പറഞ്ഞത്? അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെയാണെന്നോ? ഒരിക്കലും അല്ല ചേച്ചി. ഭർത്തൃമതിയായ ഒരു സ്ത്രീ ഭർത്താവിന്റെ കൂടെ ആ വീട്ടിൽ ജീവിക്കുന്നതും ഉപേക്ഷിക്കപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നതും രണ്ടും രണ്ട് തന്നെയാ. ഇത്രയും കാലം ഡി കെ ചേച്ചിയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലാന്ന് വെച്ച് നാളെ അംഗീകരിച്ചുകൂടാന്നുണ്ടോ? ജ്യോതി പറയുന്നു, അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിച്ചിട്ടേ ഇല്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്രിയ ചോദിക്കുന്നു, എന്റെ ചേച്ചിയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹമില്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനും നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുമുള്ള ഞങ്ങളുടെയൊക്കെ ആഗ്രഹമോ? ഇത് കേട്ട് ജ്യോതി പറയുന്നു, പ്രിയമോളെ നീ ഇങ്ങനെ മുട്ടാത്തർക്കം പറയരുതേ, നീ എടുത്ത തീരുമാനം മാറ്റണം, ഈ കല്യാണത്തിന് ഒന്ന് സമ്മതിക്കണം. പ്രിയ പറയുന്നു, ഇല്ല ചേച്ചി, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിന്
ഒരു മാറ്റവുമില്ല. അതിനി ആർക്ക് എന്ത് നാണക്കേട് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ചേച്ചി, ചേച്ചിയുടെ കഴുത്തിൽ നിന്നും ഈ താലി അറ്റുപോകുന്നതിൽ ചേച്ചിക്ക് ഒരു തരി വിഷമം പോലും ഇല്ലാന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ജ്യോതി കണ്ണു നിറഞ്ഞ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. പ്രിയ പറയുന്നു, ഡി കെ ചേച്ചിയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ തമ്മില് കീരിയും പാമ്പും പോലെയാ. ആ വീട്ടിലെ മറ്റാരും ചേച്ചിയെ അമ്മായിയമ്മയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ ഈ ലോകത്ത് ചേച്ചി ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഡി കെ അല്ലേ? സത്യം പറ ചേച്ചി, സ്വന്തം ഭർത്താവിനേക്കാൾ ചേച്ചി മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? എനിക്കറിയാം ചേച്ചി ഈ മനസ്സ്. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ കാണുന്നതല്ലേ ചേച്ചിയെ. ഈ മനസ്സ് ആരെ എങ്ങനെയൊക്കെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ പ്രാണനാണ് ഡി കെ എന്ന് എനിക്കറിയാം. അത് തട്ടിത്തെറിപ്പിച്ച് ഞാനൊരു ജീവിതം വെട്ടിപ്പിടിക്കണോ? അതൊരിക്കലും ഉണ്ടാകില്ല. കണ്ണു നിറഞ്ഞുകൊണ്ട് ജ്യോതി ചോദിക്കുന്നു, പ്രിയമോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ല. പ്രിയ പറയുന്നു, ചേച്ചിക്ക് കള്ളം പറയാൻ പണ്ടും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഞാൻ രാജീവിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതൊന്നും അല്ലല്ലോ, ഡി കെ തീരുമാനിച്ചതല്ലേ. ഡി കെ മുൻകൈ എടുത്ത് എന്റെ കല്യാണം തീരുമാനിച്ചത് എന്തിനാ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, ചേച്ചിയെ അവിടെ നിറക്കിവിടാനല്ലേ. അങ്ങനെ ഇപ്പോൾ ഡി കെയുടെ തീരുമാനം മാത്രം നടക്കണ്ട. ഡി കെ ചേച്ചിയെ ഭാര്യയായിട്ട് അംഗീകരിക്കാമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാമെന്ന് ചേച്ചി ചെന്ന് ഡി കെയോട് പറഞ്ഞു. അതല്ലാതെ ഇനി ആർക്കൊക്കെ എത്രയൊക്കെ നാണക്കേടുണ്ടായിന്ന് പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. ജ്യോതി വിഷമത്തോടുകൂടി പറയുന്നു, പ്രിയമോളെ ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക്. ജ്യോതിയെ തടഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നു, വേണ്ട ചേച്ചി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. പക്ഷേ കഴുത്തിൽ നിന്നും ഈ താലി അഴിക്കേണ്ടി വന്നാലും അമരാവതിയിൽ നിന്നും പോകേണ്ടി വന്നാലും ചേച്ചിക്ക് ഒരു തരി വിഷമമില്ലാന്ന് ചേച്ചി എന്നോട് സത്യം ചെയ്തു പറയണം. ഒരു തരുമ്പ് പോലും ഡി കെ എന്ന മനുഷ്യനോട് സ്നേഹമില്ലാന്ന് ചേച്ചിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ആ ഹിറ്റ്ലർ ചേച്ചിയുടെ ആരുമല്ലാന്ന് ചേച്ചി പറയണം. എന്താ ചേച്ചിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് ജ്യോതി കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുകയാണ്. പ്രിയ ജ്യോതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, ചേച്ചി, ഡി കെയും ചേച്ചിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അതിനുള്ളിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിലും പിണക്കങ്ങൾക്കിടയിലും നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരസ്പര സ്നേഹത്തിന്റെ ഒരു കാണാ ചരടുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സമ്മതിക്കില്ലായിരിക്കും. ഞാനും ഒരു പെണ്ണ. ഈ താലിക്കും നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരത്തിനും ചേച്ചി എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നാ നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എത്ര കാലം വേണമെങ്കിലും എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിക്കാതെ നിൽക്കും. ഇതെന്റെ ഉറച്ച തീരുമാനമാ. ഇത് കേട്ട് കണ്ടു നിറങ്ങി വിഷമത്തോടുകൂടി പ്രിയയെ നോക്കുന്ന ജ്യോതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.